ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അങ്ങനെ അച്ഛമ്മയും മായയും പറഞ്ഞ കാര്യം ഓർത്ത് നമ്മുടെ വൈകി വളരെയധികം ടെൻഷനിലാണ് അത് വെച്ചിട്ടാണ് കാർത്തികിനെ ചോദ്യം ചെയ്തോണ്ടിരിക്കുന്നത് നീയും സുന്ദരിയും തമ്മിൽ എന്താ ബന്ധം എന്ന് എന്നെ ബോധ്യപ്പെടുത്തിയേ പറ്റൂ സുന്ദരി എന്തുകൊണ്ട് ഭർത്താവിന്റെ പേരും നമ്പറും ആണെന്ന് പറഞ്ഞാൽ നിന്റെ നമ്പർ കൊടുത്തു അതിന്റെ സത്യാവസ്ഥ എനിക്ക് അറിഞ്ഞേ പറ്റൂ അത് നീ എന്നെ ബോധിപ്പിച്ചിട്ട് മാത്രമേ ഈ വീടിന്റെ അടുത്തേക്ക് കയറാൻ പറ്റൂ അല്ലാതെ നിനക്ക് ഈ വീട്ടിൽ ഒരവകാശം ഇല്ല കാർത്തി എന്ന് പറഞ്ഞിട്ട് കാർത്തികന്റെ മുഖത്ത് നോക്കിയിട്ട് ഇതെല്ലാം പറഞ്ഞിട്ട് ഡോർ അങ്ങ് കൊട്ടി അടക്കാൻ കേട്ടോ ആണെങ്കിലോ വൈക പ്ലീസ് പ്ലീസ് ഞാൻ പറയുന്ന ഒന്ന് കേൾക്കുന്നൊക്കെ പറഞ്ഞു പലതും പറയാൻ ട്രൈ ചെയ്തെങ്കിലും ഉത്തരമുട്ടി ഒട്ടി എന്ത് പറയണമെന്ന് ഒരു കൺഫ്യൂഷനും കാർത്തികിന് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കാർത്തികിന്റെ ഭാഗത്ത് എന്തോ തെറ്റുണ്ടോ എന്ന് മനസ്സിലാക്കിയ നമ്മുടെ വൈക കാർത്തികിന് നേരെ ഡോറങ് അടച്ചിട്ട് ഉള്ളിലേക്ക് കയറി പോവാന് കേട്ടോ എന്നിട്ടും വൈകയുടെ ദേഷ്യം മാറുന്നില്ല കാർത്തികാണെങ്കിലോ താൻ ആകെ പെട്ടുപോയല്ലോ ട്രാപ്പിലായല്ലോ ഇനിയിപ്പോ എന്ത് പറഞ്ഞു വൈകിയെ സമാധാനപ്പെടുത്തുന്നു അറിയാതെ ഓരോ കുതന്ത്രങ്ങൾ ചിന്തിച്ചോണ്ടിരിക്കയാണ് ഇതേ സമയത്ത് നമ്മുടെ സുന്ദരിയുടെ വീട്ടിലാണെങ്കിലോ മാലിനിക്ക് കടുത്ത വയറുവേദന അനുഭവപ്പെടുകയാണ് കേട്ടോ അങ്ങനെ മാലിനിയും വിനീതും കൂടി ഡോക്ടറെ കാണാൻ പോവുകയാണ് ഡോക്ടറെ കാണാൻ ഹോസ്പിറ്റലിൽ എത്തിയിട്ട് ഡോക്ടർ അവിടെ നിന്നാണെങ്കിലോ ഡോക്ടർ അവിടെ കുറച്ച് സമയം കഴിയും എത്താം എന്ന് വെച്ച് അറിയിക്കുകയാണ് പക്ഷെ മാലിനിക്ക് വയറുവേദന സഹിക്കവയ്യാതിരിക്കാണ് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന് ആർക്കും അറിയില്ല അങ്ങനെ അവര് ഡോക്ടർ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കുറച്ച് സമയത്തിന് ശേഷം ഡോക്ടർ വന്നതും കൂടുതൽ ചെക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ മാലിനിയെ അകത്തേക്ക് കയറ്റി വിനീതാണ് ടെൻഷൻ അടിച്ച് പുറത്ത് നിൽക്കുകയാണ് അങ്ങനെ വേറെ നേരത്തിന് ശേഷം നമ്മുടെ ഡോക്ടർ പുറത്തേക്ക് വന്നിട്ട് വിനീതിനോട് പറയാണ് വിനീത് ഐ ആം റിയലി സോറി ഏർ കുട്ടി അബോട്ടായി പോയി എന്ന് പറയാനട്ടോ അത് കേട്ടതും വിനീത് ആകെ പോവാണ് കാരണം മാലിനി പ്രഗ്നന്റ് ആയ കാര്യം പോലും വിനീതിന് അറിയത്തില്ലായിരുന്നു ഡോക്ടർ എന്തായി പറയുന്നത് അതെ മാലിനി പ്രഗ്നന്റ് ആയിരുന്നു വിനീത് ഏർ നിങ്ങൾക്കറിയാവുന്ന അറിയാനാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ കാരണം വളർച്ച എത്തുന്നതേ ഉണ്ടായിരുന്നല്ലോ ഇവരാരും അറിഞ്ഞിരുന്നില്ല മാലിനി പ്രഗ്നന്റ് ആണെന്ന് ബൈക്കിൽ നിന്ന് വീണ കാര്യം വിനീത് പറഞ്ഞായിരുന്നു ആ വീഴ്ചയിൽ തന്നെ അപ്പം തന്നെ കുട്ടി അബോട്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ യൂട്രസ് ക്ലീൻ ചെയ്യണം എന്നാൽ മാത്രമേ അടുത്ത കുട്ടി ഉണ്ടാകുമ്പോൾ ഒരു പ്രശ്നമില്ലാതെ ഉണ്ടാവത്തുള്ളൂ എന്നുള്ള കാര്യം ഡോക്ടർ പറയുകയാണ് കേട്ടോ അത് കേട്ട് ആകെ മനസ്സ് തകർന്ന് പോയി നമ്മുടെ വിനീതിൻ്റെ കാരണം തൻ്റെ കുഞ്ഞായിട്ട് ജനിക്കാനുണ്ടായിരുന്നതായിരുന്നല്ലോ താനും മാലിന്യം ചേർന്ന് വളർത്തേണ്ടിയിരുന്ന ആ കുഞ്ഞ് ഇത്ര ആ അവളുടെ വയറ്റിൽ വെച്ച് വളരുന്നതിന് മുന്നേ തന്നെ അതിൻ്റെ ജീവൻ എടുത്തു കളഞ്ഞല്ലോ ഇതിന് കാരണക്കാര്യം കാർത്തികാണല്ലോ എന്നെല്ലാം ഓർത്തിട്ട് സഹിക്കാൻ കഴിയാത്തത്ര ദേഷ്യത്തിലാണ് കേട്ടോ ഈ സംഭവം പിന്നീട് ഡോക്ടർ മാലിനിയോടും പറയാണ് കേട്ടോ വിനീതും മാലിനീയെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുകയാണ് പക്ഷെ വിനീതിന് സ്വയം പോലും സമാധാനിക്കാൻ കഴിയുന്നില്ല മാലിനിയാണെങ്കിലോ ഇതുവരെ ജീവിതത്തിൽ എന്തെല്ലാം വലിയ പ്രതിസന്ധികൾ വന്നിട്ട് പോലും കരയാത്ത മാലിനി ചങ്ക് പൊട്ടി കരയാണ് കേട്ടോ ഇങ്ങനെ സംഭവിച്ചല്ലോ തന്റെ കുഞ്ഞിങ്ങനെ ആയി പോയല്ലോ എന്ന് ഓർത്തിട്ട് മാലിനീയുടെ കരച്ചിൽ കണ്ടിട്ട് വിനീതിനെ സഹിക്കാൻ പറ്റുന്ന മാലിനി പൊട്ടി പൊട്ടി കരയാണ് കേട്ടോ ഇത്രയധികം സങ്കടത്തോടെ മാലിനീ ഇതിനു മുന്നേ കണ്ടിട്ടേയില്ല മാലിനിയെ കെട്ടിപ്പിടിച്ച് വിനീതം സമാധാനിപ്പിക്കുകയാണ് ഒരു വിധത്തിലാണ് പിന്നീട് തിരികെ വീട്ടിലെത്തുന്നത് കേട്ടോ എന്താ മാലിനീക്ക് ഒരു വിഷമം പോലെ അമ്മയും എല്ലാരും ചോദിക്കുന്നുണ്ട് കേട്ടോ പക്ഷെ ഒന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് മാലിനി ഒഴിഞ്ഞു മാറുകയാണ് മാലിനിക്ക് ഇഷ്ടപ്പെട്ട സ്വീറ്റ്സും പലഹാരങ്ങളും ഒക്കെ മാലിനീടെ അമ്മ ശ്രീദേവി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും മാലിനിക്ക് അതൊന്നും വേണ്ട എന്ന് വേണ്ടാന്ന് പറയാനട്ടോ ഇതെന്താ മറ്റേ ഉണ്ടാക്കി പ്ലേറ്റിലേക്ക് വെക്കുന്നതിന് മുന്നേ തന്നെ പകുതി തീർക്കുന്ന ആളാണല്ലോ നീ ഇന്നെന്താ മാലിനി നിനക്ക് ഇതിനോടൊന്നും ആഗ്രഹം ഇല്ലാത്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും മാലിനിക്ക് തന്റെ വിഷമം വീട്ടുകാരെ അറിയിക്കാനും വയ്യല്ലോ അതുകൊണ്ട് ഉള്ളാലക്കാരനെ നൊന്ത് നടക്കുകയാണ് വിനീതിന്റെ മനസ്സിലാണെങ്കിലും കാർത്തികിനോടുള്ള അടങ്ങാതെ അടങ്ങാതിരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അത്ര ദേഷ്യത്തിലാണ് ഇരിക്കുന്നത് സുന്ദരിയും വീട്ടിലുണ്ടല്ലോ ഇതേ സമയത്ത് സുന്ദരി ചോദിക്കുന്നുണ്ട് എന്താ മാലിന്യം നിന്റെ മുഖമൊക്കെ ആകെ വിഷമിച്ചിരിക്കുന്നെന്നൊക്കെ ഒന്നും പറയുന്നില്ല കേട്ടോ പിന്നീട് കുറെ സമയത്തിന് ശേഷമാണ് വിനീത് ഇങ്ങനെ ദേഷ്യപ്പെടുന്നൊക്കെ കണ്ടപ്പോ എന്ത് പറ്റിയെന്ന് ചോദിക്കാൻ കേട്ടോ അപ്പോഴാണ് വിനീത് ഇങ്ങനെ കരയുന്നുട്ടോ എന്താ എന്താ എന്തിനാ ഇങ്ങനെ കരയുന്നത് എൻ്റെ ചേട്ടാ എന്തിനാ ഇങ്ങനെ കരയുന്നെന്ന് സുന്ദരി പോയിട്ട് ചോദിക്കാണ് അതില് മറ്റൊരു വഴിയില്ലാതെ നമ്മുടെ വിനീത സുന്ദരിയോട് തൻ്റെ സങ്കടം അങ്ങ് പറയുക കേട്ടോ അപ്പൊ സുന്ദരി ആകെ എന്താ എന്താ ഈ പറയുന്നത് ആ അത് കേട്ടിട്ട് സുന്ദരിക്ക് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ അങ്ങനെ ഒരു സംഭവം നമ്മുടെ മാലിനിക്ക് ഇങ്ങനെ ഒന്ന് സംഭവിച്ചല്ലോ എനിക്ക് അതിലും വിഷമം ഞങ്ങളുടെ വിവാഹത്തിനാന്ന് പോലും അവളെ വിവാഹം കഴിക്കുന്നത് ഞാനാണെന്ന് പോലും ഉറപ്പില്ലാത്ത അവസരത്തിൽ പോലും അവളൊന്നു കണ്ണ് അലങ്ങി ഞാൻ കണ്ടിട്ടേ ഇല്ല പക്ഷെ ഇന്ന് അവള് കരഞ്ഞത് ശങ്ക പൊട്ടി എന്റെ മാലിന്യം കരഞ്ഞത് ഇതിനെല്ലാം കാരണക്കാരൻ അവനാ കാർത്തിക് അവനെ വെച്ചോണ്ടിരിക്കില്ല എന്ന് പറയാനോ അത് കേട്ടതും സുന്ദരി എന്ത് പറയണമെന്ന് പറയണമെന്നറിയാതെ പക്ഷെ ചേട്ടായി എന്ന് പറഞ്ഞു നിൽക്കുകട്ടോ വേണ്ട വേണ്ട പെങ്ങളെ ഇനി എന്നെ തടയാൻ ശ്രമിക്കേണ്ട ഇത്ര നാളും വൈകയുടെ കുഞ്ഞ് വൈകയുടെ കുഞ്ഞെന്ന് പറഞ്ഞിട്ടല്ലേ എല്ലാരും കൂടെ വൈകിയുടെയും കാർത്തികുടേയും കുഞ്ഞ് ആ കുഞ്ഞിന്റെ ജീവനൊരാപത്തും വരാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങൾ എല്ലാരും കൂടി കാർത്തികനെ ന്യായീകരിച്ചോണ്ടിരുന്നത് പക്ഷെ ഇപ്പൊ എൻറെ കുഞ്ഞോ എൻറെ കുഞ്ഞ് അതൊരു ജീവി ജീവനായിരുന്നില്ലേ ഉം എന്റെയും മാലിനിയുടെയും കുട്ടിയായിട്ട് വളരേണ്ടിയിരുന്നതല്ലേ അതിനവരുടെ വയറ്റിൽ വെച്ച് എന്നെ നശിപ്പിച്ചത് അവനല്ലേ ഇതെനിക്ക് ക്ഷമിക്കാൻ കഴിയില്ല അവൻ്റെ കുഞ്ഞിന്റെ ജീവൻ എത്രത്തോളം വലുതാണോ അതേ പ്രാധാന്യവും അതേ വലിപ്പവും എൻ്റെ കുഞ്ഞിനും ഉണ്ട് എൻ്റെ മനസ്സിൽ എൻ്റെ കുഞ്ഞ് അവൻറെ കുഞ്ഞിനു വേണ്ടി അവൻ എന്ത് ചെയ്യുന്നില്ലേ അതുപോലെ തന്നെ എന്റെ കുഞ്ഞിനു വേണ്ടി ഞാനും ചെയ്യുന്നൊരു ഭ്രാന്തന പോലെ വിനീത് വിളിച്ചു പറയാനോ വിനീതിന്റെ വാക്കുകൾ സത്യമായതുകൊണ്ട് തന്നെ നമ്മുടെ സുന്ദരിക്ക് ഒന്നും പറയാൻ കഴിയുന്നില്ല ഇന്നത്തോടെ ഇന്നത്തോടെ എല്ലാ കാര്യവും ഞാൻ വൈകിയെ അറിയിക്കും അതോടുകൂടി അവന്റെ കുഞ്ഞു പോണെ പോട്ടെ എൻറെ കുഞ്ഞിനു സംഭവിച്ച തന്നെ അവനും സംഭവിക്കട്ടെ എൻറെ കുഞ്ഞിനെ ഇല്ലാതാക്കിയിട്ട് അവനെ സുഖമായിട്ട് ജീവിക്കാൻ ഞാൻ അനുവദിക്കില്ല പെങ്ങളെ ഇനി ഈ കാര്യത്തിൽ എന്തേലും എന്തേലും എതിര് പറഞ്ഞ് എന്റെ അടുത്ത് വന്ന എന്റെ പെങ്ങളാണെന്നുള്ള കാര്യം ഞാൻ അങ്ങ് മറക്കുന്നു വിനീത് പറയാൻ കേട്ടോ അതോടെ ആയപ്പോൾ സുന്ദരി ആകെ ഞെട്ടി പോവുകയാണ് മാത്രമല്ല വിനീതിനെ തടയാനോ വിനീതിനോട് ഒരു വാക്ക് പോലും പറയാനോ നിൽക്കാതെ സുന്ദരി ആ റൂമിൽ നിന്ന് പോരാണ് കാരണം വിനീതിന്റെ ഭാഗത്താണല്ലോ ന്യായം ഇത്രയും കാലത്ത് ഏതോ ഒരു വൈകിയുടെ കുഞ്ഞിനു വേണ്ടിയിട്ടാണ് ഇത്രയും കഷ്ടപ്പെട്ടത് പക്ഷേ ഇതിപ്പോ മാലിനീടെ കുഞ്ഞിനെ വരെ നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ് കാർത്തിക് അങ്ങനെ വിനീത് എന്തായാലും വൈകയോടും അതേപോലെ തന്നെ കാർത്തികനോടും ഒക്കെ പകരം ചോദിക്കാൻ വേണ്ടിയിട്ട് വൈകയുടെ വീട്ടിലേക്ക് പോവുകയാണ് പോവുകയാണിട്ടോ സുന്ദരിയാണെ ഇതൊന്നും അറിഞ്ഞിട്ട് ആ ഒന്നും പറയാനാവാതെ ഇങ്ങനെ സ്റ്റെക്കായിട്ട് നിൽക്കുകയാണ് കരച്ചിൽ വരികയാണ് മാലിനീയുടെ കുഞ്ഞ് നഷ്ടപ്പെട്ടത് ഓർത്തിട്ട് അങ്ങനെ പിന്നെ മാലിനിയെ കാണാൻ പോവുകയാണ് കേട്ടോ സുന്ദരി എന്നിട്ട് മാലിനീയോട് ഇങ്ങനെ മുഖത്തൊക്കെ പിടിച്ച് സ്നേഹത്തോടെ പറഞ്ഞപ്പോ സുന്ദരി കരയുന്നത് കണ്ടപ്പോൾ മാലിനിക്ക് മനസ്സിലായി എന്താ വിനീത വിനീതേട്ടൻ എന്തേലും പറഞ്ഞോ എന്ന് ചോദിക്കാട്ടോ അതിലും സുന്ദരി അങ്ങ് പൊട്ടി കരഞ്ഞു പോവുക എന്നാലും എനിക്ക് ഗതി വന്നല്ലോന്നൊക്കെ പറഞ്ഞിട്ട് സഹിക്കാൻ പറ്റുന്നില്ല എനിക്കിന്നൊക്കെ പറയാട്ടോ അയ്യോ ആരോടും പറയണ്ടെന്ന് പറഞ്ഞിട്ട് എന്തിനാ സുന്ദരി ചേച്ചിയോട് വിനീതേട്ടൻ പറഞ്ഞെന്നൊക്കെ ചോദിക്കാൻ കേട്ടോ മാലിനി സാരല്ല എനിക്ക് വിഷമം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും മാലിനീടെ സങ്കടം കണ്ടിട്ട് നമ്മുടെ സുന്ദരിക്ക് ആകെ വിഷമമാവാനോ എന്നിട്ട് കാർത്തികിന്റെ അടുത്തേക്ക് വിനീത് പോയ കാര്യം പറയാൻ കേട്ടോ അത് കേട്ടത് മാലിന്യം ഞെട്ടുകയാണ് എന്താ ചേച്ചി ഈ പറയുന്നേ ഏഹ് കാർത്തിക് മാമനെ കാണാൻ വേണ്ടിയിട്ട് വിനീതായിട്ട് പോയിന്നോ ചേച്ചി എന്നിട്ട് എന്താ തടയാൻ ചോദിക്കില്ല സുന്ദരി പറഞ്ഞു ചേട്ടായിയുടെ ചോദ്യത്തിനൊന്നും എനിക്ക് മറുപടി ഉണ്ടായിരുന്നില്ല മാത്രല്ല ചേട്ടായി പറഞ്ഞതാ ശരി ഞായും ചേട്ടായിന്റെ ഭാഗത്താ പിന്നെ ഏത് വാക്കുകൊണ്ടാ ഞാൻ ചേട്ടായി തടയേണ്ടതെന്ന് ചോദിക്കാണ് അപ്പൊ മാലിനി പറഞ്ഞു എന്താ സുന്ദരി ചേച്ചി ഇങ്ങനെ പറഞ്ഞേ ഇത്ര നാളും ആ കുഞ്ഞിന്റെ ജീവന് വേണ്ടിയിട്ടല്ലേ എല്ലാവരും വാദിച്ചോണ്ടിരുന്നേ എന്നിട്ട് ഇപ്പം എന്റെ കുഞ്ഞ് എന്തായാലും പോയി ഇനി അതിനെ തിരിച്ചു പിടിക്കാൻ പറ്റില്ല ആ ഒരു വിഷമത്തിലേ ഇരിക്കുകയാണ് ഞാൻ അപ്പം മറ്റൊരു കുഞ്ഞിന്റെ ജീവൻ പോവാൻ കൂടി നമ്മൾ കാരണക്കാരനാവണോ അത് പിന്നെ മനസ്സിന് മായോന്നൊക്കെ ചോദിക്കാൻ കേട്ടോ അത് കേട്ടപ്പോ സുന്ദരി ആകെ സുന്ദരിക്ക് എന്ത് ചെയ്യണം എന്ന് അറിയാത്ത ധർമ്മസങ്കടത്തിലാവുക കേട്ടോ പക്ഷെ മാലിനി വിനീതായിട്ടോട് ഇതിനെക്കുറിച്ച് ഒന്നും പറയാനുള്ള ധൈര്യം എനിക്കില്ല ഉം പറയുന്നതും ശരിയല്ല അത് ന്യായവും അല്ല നിങ്ങളുടെ കുഞ്ഞു പോലെ കാർത്തികിന്റെ കുഞ്ഞിന്റെ അതേ ഒരു പ്രാധാന്യം തന്നെയല്ലേ നിങ്ങളുടെ കുഞ്ഞിനും എന്നിട്ട് എങ്ങനെയാ ഞാൻ പറയാ നിങ്ങളുടെ കുഞ്ഞിന്റെ ജീവൻ കാർത്തി കാരണം നഷ്ടപ്പെട്ടപ്പം കാർത്തിന്റെ ജീവൻ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കണം എന്ന് എനിക്ക് എങ്ങനെയാ ചേട്ടായിയോട് പറയാൻ പറ്റുന്ന സുന്ദരി ചോദിക്കാം കേട്ടോ അയ്യോ സുന്ദരി ചേച്ചി അങ്ങനെ പറയണ്ട അങ്ങനെ പറയണ്ട വ എന്റെ കൂടെ വാ ഇപ്പം തന്നെ മാമ മാമനെ മാമന്റെ അടുത്തേക്ക് പോകുന്ന വിനീതടേനെ തടഞ്ഞേ പറ്റൂ എന്ന് പറയാൻ കേട്ടോ എന്നൊരു സുന്ദരിയും കൂട്ടിയിട്ട് പോവുകയാണ് കേട്ടോ മാലിനി സുന്ദരി കുറെ വേണ്ട എന്നൊക്കെ പറയാൻ ശ്രമിച്ചെങ്കിലും മാലിനി കൂടാക്കുന്നില്ല കേട്ടോ ഈ ദേഷ്യത്തിന് വിനീതട്ടെ അങ്ങനെ എന്തെങ്കിലും ചെയ്താലും കുറച്ചു കഴിയുമ്പോൾ ആ കുഞ്ഞിന് എന്തേലും പറ്റിക്കഴിഞ്ഞാൽ പിന്നെ ആ കുറ്റബോധം മാറത്തില്ല ഒരു കാലത്തും അതിൽ നിന്ന് തടയണമെന്ന് പറഞ്ഞിട്ട് സുന്ദരിയുടെ കൈപിടിച്ച് പോവുകയാണ് ആ സമയത്താണ് കൃഷ്ണമാമ കാണുന്നത് ഉം നിങ്ങൾ രണ്ടാളും കൂടി എങ്ങോട്ടാ അപ്പൊ മാലിനി പറഞ്ഞു അല്ല ഞങ്ങള് ഏർ ഞങ്ങള് ഒന്ന് വൈകമേടത്തിന്റെ വീട് വരെ പോവാ ഒന്ന് കാണണം എന്ന് പറയുകയാണ് കേട്ടോ ആണോ എന്നാ ഞാനും വരാം എന്തായാലും കാർത്തികനോട് അവിടുത്തെ ജോലി ഉപേക്ഷിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഇനി എന്തായാലും അവിടെ ജോലി ചെയ്യണ്ട സ്വന്തമായിട്ട് എന്താ തുടങ്ങിയാൽ മതി സുന്ദരി കളക്ടർ ആവാനും അതിന്റെ ഇന്റർവ്യൂവിനും പലതിനും പോവാനുണ്ടാവും ആ സമയത്തൊക്കെ കാർത്തി ഇങ്ങനെ ജോലിയായി നടന്നാ ശരിയാവില്ല അവൻ തന്നെ വേണം സുന്ദരിയെ കൊണ്ടുപോകാൻ അതുകൊണ്ട് വൈദഹ്യമയും വൈകുമോളയും കണ്ടിട്ട് ഈ കാര്യം പറയണമെന്ന് പറയാൻ കേട്ടോ അതില് അയ്യോ മാമ ഇപ്പൊ വന്നാ പ്രശ്നാവില്ലോ എന്ന് സുന്ദരി വിചാരിക്കാണ് പിന്നെ അപ്പോഴേക്ക് മാലിനി പറഞ്ഞു അത് നമുക്ക് പിന്നെ പോവാം അല്ലെങ്കിൽ ഞങ്ങൾ ഇന്ന് ഈ കാര്യം പറഞ്ഞോളാം ഞങ്ങൾക്ക് പുറത്ത് വേറൊരു സ്ഥല ഒന്നു രണ്ട് സ്ഥലത്തുകൂടി പോവാനുണ്ട് അതിനുശേഷം പോകത്തുള്ളൂ എന്ന് പറയാനോ ആ എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് കൃഷ്ണമാമിയെ സമ്മതിക്കാണ് അങ്ങനെ മാലിനിയും സുന്ദരിയും കൂടി പോവുകയാണ്ട്ടോ വഴിയിൽ വെച്ച് തന്നെ നമ്മുടെ വൈകിയുടെ വീടെത്തുന്നതിന് മുന്നേ തന്നെ വിനീതിന് കാടാണ് വിനീതിനെ തടഞ്ഞു നിർത്താട്ടോ നിങ്ങൾ ഒന്നും എന്നോട് പറയണ്ട പറയണ്ട എന്നോട് പറഞ്ഞിട്ട് ഞാൻ കേൾക്കില്ല നിങ്ങൾ എന്തിനാ വന്നെന്നൊക്കെ എനിക്കറിയാമെന്ന് വിനീത് പറയാം കേട്ടോ അപ്പൊ നമ്മുടെ മാലിനി പറയാണ് ഉം വിനീതേട്ടം പറയുന്ന നമ്മുടെ കുഞ്ഞു പോയതിൽ എനിക്ക് വിഷമയില്ലാന്ന് തോന്നുന്നല്ലോ എന്ന് പറയാം കേട്ടോ ആ വിഷമയില്ല നിനക്ക് നിനക്ക് വിഷമം ഉണ്ടായിരുന്നെങ്കിൽ നിന്റെ കുഞ്ഞിന് കളയെ നഷ്ടപ്പെടുത്താൻ കാരണമായ ഒരുത്തിന് വേണ്ടി നീ ഇങ്ങനെ ന്യായീകരിക്കായിരുന്നു മാലിനിന്നൊക്കെ ചോദിക്കാം കേട്ടോ ഇല്ല എല്ലാം ശരിയാണ് പക്ഷെ ഒരു കുഞ്ഞിന്റെ ജീവന് പകരം മറ്റൊരു കുഞ്ഞിന്റെ ജീവൻ എടുക്കണോ വിനീത് പിന്നീട് ഇതോർത്ത് പിന്നീട് അടിച്ച സങ്കടപ്പെടും പശ്ചാത്തപിക്കും അത് ഇല്ലാതെ ഇരിക്കാൻ വേണ്ടിട്ടാ ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് നിങ്ങൾ രണ്ടുപേരും എന്ത് പറഞ്ഞാലും എന്ത് പറഞ്ഞാലും എന്നെ ഇതൊന്നും തടയാൻ പറ്റില്ല എന്ന് പറയാനുണ്ട് അതിൽ മാലിനി പറഞ്ഞു ശരിയാ എന്റെ മാമനെ ഞാൻ ന്യായീകരിക്കല്ല പക്ഷെ ഞാൻ പ്രഗ്നന്റ് ആണെന്നോ എന്റെ വയറ്റി കുഞ്ഞുണ്ടായിരുന്നോ അറിഞ്ഞിരുന്നെങ്കിൽ മാമൻ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ലായിരുന്നു ഒരു കുഞ്ഞിനെ കൊല്ലാൻ മാത്രം ദുഷ്ടനൊന്നല്ല എന്റെ മാമൻ എന്ന് പറയാനുട്ടോ നീ ഇനി അവനെ ന്യായീകരിക്കേണ്ട എന്റെ കുഞ്ഞിനെ ഇല്ലാതാക്കിയിട്ട് അവനെ സുഖത്തോടെ ജീവിക്കാൻ ഞാൻ അനുവദിക്കില്ല എന്ന് വിനീത് പറയാട്ടോ ഒടിയിൽ മാലിനീടെ സങ്കടം കാണാൻ വയ്യാതെ ഒരു കുഞ്ഞിന്റെ ജീവനും കൂടി എടുക്കരുത് ആ പാപം കൂടി എനിക്ക് തരരുത് എന്നൊക്കെ പറഞ്ഞ് മാലിനി കരഞ്ഞപ്പോ മറ്റൊരു വഴി ഇല്ലാതെ മാലിനീൻറെ കൂടെ പോരുകയാണ് കേട്ടോ ഇത് വിനീത് ഇതേ സമയത്ത് നമ്മുടെ കാർത്തിക് വൈകയുടെ വീടിന്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് വൈകിയോട് ഒരു നൊണ പറയാണ് നൊണാന്ന് വെച്ച നല്ല കല്ല് വെച്ച നൊണ ഉം കൊറച്ച സമയം കഴിഞ്ഞപ്പാണ് വൈകം പിന്നീട് വന്ന് ഡോറ് തുറക്കുന്ന കേട്ടോ എന്താ ഉത്തരം കിട്ടിയെന്ന് ചോദിക്കാണ് അതില് കാർത്തി പറഞ്ഞു നീ തന്നെ ഒരു ചോദ്യം അങ്ങ് ചോദിക്കും എന്നിട്ട് എന്നോട് ഉത്തരം കിട്ടിയെന്ന് ചോദിക്കല്ലേ എന്നതിലെ എന്ത് ന്യായത് വൈകാം നീ ഇപ്പൊ ചോദിച്ച കാര്യവും ഞാനും തമ്മി എന്ത് ബന്ധാ ഉള്ളത് ഏഹ് ഒരു ബന്ധു ഇല്ലേ ഒരു ബന്ധു ഇല്ലാഞ്ഞിട്ടാണോ സുന്ദരിയുടെ അച്ഛമ്മ നിന്റെ പേര് അവളുടെ ഭർത്താവിന്റെ സ്ഥാനത്ത് സേവ് ചെയ്തിരിക്കുന്നത് അപ്പൊ കാർത്തി പറഞ്ഞു അത് ഞാനാണോ ചെയ്തത് അവരല്ലേ എന്റെ മനസ്സിൽ എന്താ ഉള്ളതെന്ന് അറിയില്ല നിനക്കറിയില്ലേ പിന്നെ സുന്ദരിയുടെ മനസ്സിൽ എന്താ ഉള്ളതെന്ന് എനിക്ക് എനിക്കറിയില്ല അവള് മറ്റെന്തെങ്കിലും ഉദ്ദേശം ഉണ്ടോയെന്ന് എനിക്കറിയില്ല അവള് ഭർത്താവുമായിട്ട് പിരിഞ്ഞു നിൽക്കുന്നതല്ലേ ഒരു പക്ഷേ നമ്മൾ നല്ലോണം ജീവിക്കുന്നത് കണ്ടിട്ട് അവൾക്ക് എന്താ തോന്നുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ അവളുടെ മനസ്സിന് എന്തേലും എന്നെ കുറിച്ച് തെറ്റായിട്ടുള്ള വിചാരം എനിക്ക് അറിയില്ല എന്തായാലും എന്റെ മനസ്സിൽ നിനക്കറിയില്ലേ ആരെന്ത് ചെയ്താലും നീ എന്നെയാണോ സംശയിക്കുന്നത് വൈകാന്ന് ചോദിക്കാട്ടോ അത് കേട്ടതും വൈകയുടെ മനസ്സങ്ങ് മാറുകയാണ് ഇനി സുന്ദരിയുടെ മനസ്സിൽ കാർത്തികനോട് അങ്ങനെ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടാവോ ഒന്നാമത് അവളുടെ ഭർത്താവ് ആണെങ്കിലോ ഒന്നിനും കൊള്ളാത്തൊരുത്തനാണ് അപ്പം പിന്നെ കാർത്തികിനെ പോലെ ഉത്തമനായ ഒരു പുരുഷനെ കാണുമ്പോൾ ഭാര്യയെ ഇത്രമാത്രം സ്നേഹിച്ച് ലാളിച്ച് കൊണ്ടു ഒരാളെ കാണുമ്പോൾ ഏതൊരു പെണ്ണിനും അങ്ങനെ ഒരു ആഗ്രഹം തോന്നില്ലേ അതുപോലെ ഒരു ആഗ്രഹം ആയിരിക്കുമോ അവക്ക് കാർത്തികനോടുള്ളത് എന്നൊക്കെ വൈക തെറ്റിദ്ധരിക്കുകയാണ് കേട്ടോ ഉം അപ്പൊ പിന്നെ എന്തായാലും കാർത്തികന്റെ ഭാഗത്ത് ന്യായാന്ന് കരുതിയിട്ട് കാർത്തികനെ ഉള്ളിലോക്കിട്ട് വിളിക്കുകയാണ് കേട്ടോ വൈക അപ്പൊ കാർത്തി സ്ഥിരം നമ്പർ എടുക്കാണ് ഇല്ലേ വൈകാ എപ്പൊ നീ എന്നെ നോക്കി ഈ വീട്ടിന്റെ അകത്തേക്ക് കയറാൻ എനിക്ക് അധികാരം ഇല്ലെന്നും ഇത് നിന്റെ വീടാണെന്നും പറഞ്ഞോ പിന്നെ എനിക്ക് ഈ വീട്ടിൽ നിൽക്കാൻ എന്താ അവകാശം ഉള്ളത് ഞാൻ പോവുക എനിക്ക് നിന്നോട് ഒരു അപേക്ഷയേ ഉള്ളൂ എന്റെ കുഞ്ഞിനെ കാണാനെങ്കിലും നീ എന്നെ അനുവദിക്കണം അതിനു അതിനുവേണ്ടി ഞാൻ വരത്തുള്ളൂ വൈകാ ഞാൻ പോവാണ് നീ എന്നെ സംശയിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ നിൽക്കുന്നതിൽ ഒരർത്ഥവും ഇല്ല ഇതുപോലെ ഒരുപാട് സിറ്റുവേഷൻസ് ഇതിനു മുന്നിൽ വന്നിട്ടുണ്ട് അപ്പോഴെല്ലാം എന്റെ ഭാഗം കേൾക്കാതെ മറ്റാരെങ്കിലും പറയുന്നതാണ് നീ വിശ്വസിക്കുന്നത് പിന്നീട് എൻ്റെ ഭാഗത്തുള്ള ന്യായം ഞാൻ പറഞ്ഞ് പറഞ്ഞ് അല്ലെ തെളിവ് കിട്ടണം എന്ന് എനിക്ക് ബോധ്യപ്പെടുത്താൻ അതുപോലെ തന്നെ സുന്ദരിയുടെ മനസ്സിൽ ഇങ്ങനെ ഉണ്ടോ ഇല്ലയോന്ന് തെളിയിക്കാൻ എനിക്ക് എൻ്റെ കയ്യിൽ ഒരു തെളിവുമില്ല അതുകൊണ്ട് തന്നെ തെളിവ് തരാതെ നീ എന്നെ വിശ്വസിക്കുകയില്ലല്ലോ ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് കാർത്തി നടന്ന അകലെയാ കേട്ടോ തന്നെ മഴയൊക്കെ പെയ്യുന്നുണ്ട് അതിന്റെ വൈകിക്കാകെ സങ്കടമായി കാരണം കാർത്തി ഇനെ തെറ്റിദ്ധരിച്ചല്ലോന്ന് കാർത്തിയാണെങ്കിൽ ആ നടക്കുമ്പോ ഏഹ് എന്താ ഇവിടെ വിളിക്കാത്തേ വിളിക്കളിക്കു പറഞ്ഞിട്ടാണ് തിരിഞ്ഞ് നടക്കുന്നത് കേട്ടോ അങ്ങനെ വൈകിയുടെ മനസ്സ് മാറി കാർത്തി അവിടെ നിൽക്കുന്നു പറയാണ് അത് കാർത്തി തിരിഞ്ഞു നോക്കി കാർത്തി നീ നിന്നെ വിശ്വസിക്കാൻ എനിക്ക് ഒരു തെളിവിൻ്റെ ആവശ്യമില്ല നീ കയറി വാ എന്ന് പറയാൻ കേട്ടോ ഹാവ് പ്ലാൻ വിജയിച്ചു എന്നുള്ള ഒരു മനോഭാവത്തിൽ കാർത്തി തിരികെ വരികയും ചെയ്യാണ് വീണ്ടും അടുത്ത അടുത്തിട്ടുള്ള വീഡിയോയിൽ കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ